സോളാർ കേസ് വിവാദം കത്തിക്കാൻ എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെ പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നുവെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന PC ചാക്കോ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എഴുതിയതെന്ന പേരിൽ പുറത്തു വന്ന കത്ത് എഴുതിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രിയായിരുന്നു. സോളാർ കേസ് CPIMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നുവെന്ന് പറയാനാകില്ല. അന്ന് പല കോൺഗ്രസ് നേതാക്കളും രാത്രികാലങ്ങളിൽ ഒന്നിച്ചുകൂടി സോളാർ കേസ് പൊലിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വന്നാൽ അതിന്റെ ഗുണം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. ചാരക്കേസ് ഘട്ടത്തിൽ കരുണാകരനെതിരെ പ്രവർത്തിച്ചവരും ഈ രാഷ്ട്രീയ നേട്ടമാണ് മോഹിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും വരെ ആ വാഹനത്തിൽ ഉണ്ടാകുകയും തുടർന്ന് സെന്റ് ജോർജ് പള്ളി സെമിത്തേരി വരെ കണ്ണീരൊഴുക്കി അനുഗമിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കളിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ചവരും ഉണ്ടായിരുന്നുവെന്നും PC ചാക്കോ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ മരണം വോട്ട് ബാങ്കാക്കാൻ നോക്കുകയാണ് പല കോൺഗ്രസ് നേതാക്കളും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാകും സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ് മണിക്കൂറുകൾക്കകം വിഴുങ്ങി. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുപ്പില്ലാതെ തെരഞ്ഞെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൂടെ? തന്റെ സ്നേഹം കൊണ്ട് കെട്ടിവരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ആ സ്നേഹത്തിന് മുന്നിൽ രാഷ്ട്രീയമല്ല, ജാതിയല്ല, മതമല്ല, വർഗ വിവരണ വ്യത്യാസമല്ല. അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഈ സ്പിരിറ്റ് നിലനിർത്തണം എന്നാണ് പറയാനുള്ളതെന്നും സുധീരൻ പറഞ്ഞു. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞത് തമാശയായി കണ്ടാൽ മതിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. കോൺഗ്രസിലെ തന്നെ ചിലരെ ലക്ഷ്യമിട്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിരാമമിടണമെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. അവസരം നോക്കി ഗോളടിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മൂക്കുകയറിടുക എന്ന മറ്റൊരു ലക്ഷ്യം കൂടി സതീശൻ ഉണ്ടായിരുന്നു. സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടിയിൽ കൂടുതൽ പിന്തുണ നേടി ചെന്നിത്തല കരുത്തനായാൽ ബാധിക്കുക സതീശനെ ആയിരിക്കുമെന്ന നല്ല ബോധം സതീശനുണ്ട്.